എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പീറ്റർ പാൻ കോളർ വെച്ചുള്ള യൂണിഫോം ഫ്രോക്കാണ് തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ കട്ടിങ് നോക്കാം. ഇതിപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടിക്കുള്ളതാണ്. ഇത് 3/4 മീറ്റർ തുണിയാണ് ഇതിൻ്റെ യോക്കിനെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ സ്കർട്ടും കൂടെ ചേർത്തിട്ട് ടോട്ടൽ ലെങ്ത് 25 ഇഞ്ചാണ്. അതിൻ്റെ ഹാഫ് യോക്ക് മാത്രം 11 ഇഞ്ച് വരും. ജസ്റ്റ് റൗണ്ട് 21 ഇഞ്ച്. വേസ്റ്റ് അതായത് അരവണ്ണം 20 ഇഞ്ചാണ്. സ്ലീവ് ലെങ്ത് 5 ഇഞ്ചാണ്. ആം ഹോൾ ഒരു 12 ഇഞ്ച് വയ്ക്കാം. ഷോൾഡർ ഇതിൻ്റെ 10 ഇഞ്ചാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ കട്ടിങ് നോക്കാം. ഇതിങ്ങനെ മടക്കിയിടുക. ജസ്റ്റ് റൗണ്ട് വന്നിട്ട് 21 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 1/4 5.5 ഇഞ്ച് വരും. അതുകൂടെ ഒരു 1/2 ഇഞ്ച് കൂടെ ചേർത്തിട്ട് 6.75 ഇഞ്ച് ഒരു 1.5 ഇഞ്ച് തയ്യത്തും കൂടെ. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ മടക്കിയെടുക്കുക. ആദ്യം ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം. ഇതിൻ്റെ ഹാഫ് ലെങ്ത് 11 ഇഞ്ചാണ്. അപ്പോൾ 12 ഇഞ്ച് കൊടുക്കാം തയ്യത്തുമ്പ് ചേർത്തിട്ട്. ഇതൊന്ന് നേരെ വരയ്ക്കുക. ഇതിൻ്റെ ഷോൾഡർ വന്നിട്ട് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 5 ഇഞ്ച് 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 5.5 കൊടുക്കാം. ഇതിങ്ങനെ താഴേക്ക് വരയ്ക്കാം. നെക്ക് വന്നിട്ട് 2.5 ഇഞ്ച് കൊടുക്കാം. അത് കോളറാണ്. ഇങ്ങോട്ട് വന്നിട്ട് ഒരു 3.75 ഇഞ്ച് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ വരച്ചെടുക്കാം. പിന്നെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നില്ല, ചെറിയ കുട്ടിയായതുകൊണ്ട് ഷോൾഡറിൻ്റെ ഹൈറ്റ് തന്നെ ഇങ്ങോട്ട് ആം ഹോളിന് കൊടുക്കാം. ഇതിങ്ങനെ വരച്ചെടുക്കുക. ഇവിടെ 1.5 ഇഞ്ച് തയ്യത്തുമ്പാണ് വരുന്നത്. ഇവിടെ വേസ്റ്റ് വന്നിട്ട് 20 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 1/4 5 ഇഞ്ച് വരും. അതുകൂടെ 1 ഇഞ്ച് കൂടുതൽ വയ്ക്കാം. 6 ഇഞ്ച് 1 ഇഞ്ച് ഇവിടെ ലൂസ് കൂടുതൽ വയ്ക്കണം. ഇവിടെ അതേപോലെ തയ്യത്തുമ്പോൾ 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിങ്ങനെ വരയ്ക്കാം. ഇതിൻ്റെ ആം ഹോൾ വരച്ചെടുക്കാം. ബാക്ക് നെക്ക് വന്നിട്ട് ഒരു 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ ബാക്ക് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടൊക്കെ കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. സ്ലീവ് ഇങ്ങനെ നാലാക്കി മടക്കുക. ഇതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. സ്ലീവ് ലെങ്ത് 5 ഇഞ്ചാണ്. 5ഉം ഒന്ന് 6 ഇഞ്ച് കൊടുക്കാം. അതായത് ഇവിടെ 1/2 ഇഞ്ച് തയ്യത്തുമ്പ് ഇവിടെ വന്നിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിലൊരു ബോർഡർ കൊടുക്കണം. അത് മറ്റേ ഗ്രേ കളറിലാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ സ്കർട്ട് വന്നിട്ട് ഗ്രേ ആണ്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് ബോർഡർ ഗ്രേ കളറിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മതി. ഇവിടെ വന്നിട്ട് ഫ്ലീറ്റ് ആണ് വരുന്നത്, സ്ലീവാണ്. അപ്പോൾ അതിന് ഫ്ലീറ്റ് നല്ല കൊടുക്കാം. ഒരു 4.5 ഇഞ്ച് വയ്ക്കാം. ഇവിടെ ഒരു 4.5 ഇഞ്ച്. ഇങ്ങോട്ട് കുഴിച്ചെടുക്കുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ആം ഹോള് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച് വരും. അപ്പോൾ ഇവിടെ നിന്ന് ഫ്ലീറ്റിലൊരു 1.5 ഇഞ്ച് കിട്ടും. അപ്പോൾ അത് കഴിച്ചിട്ട് 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്താൽ മതി. ഇനി ഇതിവിടെ ക്രോസിൽ വരച്ചിട്ട് ഇവിടെ ഇതേപോലെ ഒരു 1.25 തയ്യത്തുമ്പോൾ കൊടുക്കാം. മൗത്ത് കൊടുക്കുന്നത് ഒരു 4 ഇഞ്ചാണ്. അപ്പോൾ അതിലും ഇവിടെയും അതേപോലെ ഒരു 1.5 ഇഞ്ച് കിട്ടും. കുറയ്ക്കുമ്പോൾ
ഇവിടെ 2 ഇഞ്ച് വെച്ചാൽ മതി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2.5 ഇഞ്ച് വെച്ചാൽ മതി. ഇനി ഇവിടെ സ്ലീവ് ഇവിടെ നിന്ന് ഷേപ്പ് എടുത്തിട്ട് ഒരല്പം കുഴിച്ചെടുത്താൽ മതി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഒരു അടയാളം ഇട്ട് കൊടുക്കുക. ഇവിടെ നിന്ന് ഇതുവരെയാണ് പ്ലേറ്റ് വരുന്നത്, അതായത് ഇവിടെ നിന്ന് ഇതുവരേക്കും പ്ലേറ്റ് വരും. ഇത് കുഴിച്ചു വെട്ടാം. ഇനി ഇതിലേക്കുള്ള കട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ നാലാക്കി മടക്കി എടുക്കുക. ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇടുക. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 25 ഇഞ്ചാണ്. അപ്പോൾ 11 ഇഞ്ച് യോക്ക് വരും. അപ്പോൾ ഇവിടെ 11 ഇഞ്ച് ഇവിടെ വയ്ക്കുക, എന്നിട്ട് 25 മാർക്ക് ചെയ്യുക. 2.5 ഇഞ്ച് ബോട്ടം മടക്കി അടിക്കാനും ഇടുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് ബോക്സ് പ്ലേറ്റ് ആണ്, ഇതുപോലെ 2 പീസ് മതിയാവും. അരവണ്ണം കുറവായതുകൊണ്ട് ഇത് കറക്റ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ കോളറ് പീറ്റർ പാൻ കോളറാണ്, അപ്പോൾ അത് ഇതിലാണ് അടിക്കുന്നത്. യോക്ക് റോസ് കളറ്, കോളർ ഇതിലാണ്. അപ്പോൾ ഇത് അടിച്ചു വരുമ്പോൾ അത് കാണിക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ഇതിൻ്റെ ബാക്കിൽ ഒരു അല്പം ഓപ്പൺ വെക്കണം. ആദ്യം അതിനിങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. ഈ വലുപ്പത്തിലൊരു പീസ് എടുക്കുക, ഒരു 3 ഇഞ്ച് വീതി 5 ഇഞ്ച് നീളത്തിലൊരു പീസ് എടുക്കുക. അതിങ്ങനെ മടക്കിയിട്ട് ഒരു 3.5 ഇഞ്ചിലേക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നിവർത്തി വെച്ചിട്ട് ഒരല്പം ഇങ്ങനെ ഷേപ്പ് ഉള്ളതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് കയറ്റി വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 1/4 ഇഞ്ചിൽ അടിച്ചിട്ട് ഇവിടെ പോയിന്റിലേക്ക് കൊണ്ടുവരിക. ഇവിടെ പോയിന്റ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് എടുത്ത് അടിച്ചെടുക്കുക. ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടിത് ഒന്ന് വരച്ചെടുത്തിട്ട് തിരിച്ചിടുക. എന്നിട്ട് തൈലിടാം. അതുപോലെ ഈ അടിച്ചുകൂടെ ഒരു തൈലിടുക. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് ഈ ഇതിങ്ങനെ മടക്കിയെടുക്കുക. ഒരു 3/4 ഇഞ്ച് വീതി മതി. അതുപോലെ ഇവിടെ ബോട്ടത്തിലും മടക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ അടിച്ച് ഫിനിഷ് ചെയ്യാം.
ഇതുപോലെ കിട്ടും ഇനി ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ഫ്രണ്ട് എടുക്കുക ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡർ ഒരു അരഞ്ചിൽ ജോയിൻ ചെയ്യുക ഇതുപോലെ രണ്ട് തൈൽ തയ്ച്ചെടുക്കുക എന്നിട്ട് ഇവിടെ നഖം കൊണ്ട് നന്നായിട്ട് വരച്ചെടുക്കാം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം ഫ്രണ്ട് നെക്കിൻ്റെ ഇനി ഇതിൻ്റെ കോളർ കട്ട് ചെയ്യാം ഇതിങ്ങനെ മടക്കി വയ്ക്കുക അതിനുശേഷം ഈ കോളറിൻ്റെ തുണിയിൽ ഇതുപോലെ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കുക ക്യാൻവാസ് വന്നിട്ട് ഈ കോളറിൻ്റെ ആനുപാതികമായിട്ട് ഒട്ടിക്കണം ഇതിപ്പോൾ വന്നിട്ട് ഒരു 10.5 നീളവും 10.5 വീതിയും വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇങ്ങനെ മടക്കിയെടുക്കുക എന്നിട്ട് ഇതിങ്ങനെ വെച്ചു കൊടുക്കുക ക്യാൻവാസ് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തിട്ട് തുണിയിൽ ഒട്ടിച്ചാലും മതി ഇത് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ അതിനുശേഷം ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇത് മാറ്റാം ഒരു 2.5 ഇഞ്ച് വീതി ഇനി ഇതിൻ്റെ ഇത് ബാക്ക് സൈഡ് വരും ഇതാണ് ഫ്രണ്ട് ഇവിടെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കാം ഇത് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കി കൊടുക്കുക ഇവിടെ ഒന്ന് റൗണ്ട് ആക്കുക എന്നിട്ട് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ വരും അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കാം ഇതിൽ ഒന്ന് അടിക്കാം ഇവിടെ അടിക്കണം ഇതൊന്ന് ആഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ അടിമറിച്ചിട്ട് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ എൻ്റെ കൂടെ ഒരു തൈലിടാം ഇനി ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം
ഇനി ഇത് ഇവിടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതിങ്ങനെയും ഇതിങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കാലിഞ്ച് വീതിയിൽ അറ്റാച്ച് ചെയ്യാം. അതുപോലെ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കഴുത്ത് വന്നിട്ട് പൈപ്പിംഗ് ആണ്. അപ്പോൾ അതിന് ഇതിങ്ങനെ ഇതേപോലെ 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുത്തിട്ട് ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പൈപ്പിംഗ് ചെയ്യാം. ആദ്യം ഇതിങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ച് വീതിയിൽ അടിക്കുക, ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റി വയ്ക്കുക. ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കുക, എന്നിട്ട് ഇത് കൂടെ ഒരു തൈയിലിടുക. അപ്പോൾ ഇതുപോലെ നെക്ക് പൈപ്പിംഗ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്ലീവ് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇതുവരേക്കും ഒരു 1/4 ഇഞ്ച് വീതിയിൽ പ്ലീറ്റ് ഇടുക. ഇതിലും അതേപോലെ ഇടുക. അതുപോലെ രണ്ട് സൈഡും പ്ലേറ്റ് ഇടുക. അതിനുശേഷം ഈ ഭാഗത്തും അതുപോലെ തന്നെ ഇടുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങനെ ഇട്ട് വരിക. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും ഈ സൈഡിലും ഇത് ഒരേ സൈഡിലേക്ക് തന്നെ ഇതേപോലെ പ്ലേറ്റ് ഇടുക. ഇതങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ ഒരേ ലെവലിലേക്ക് വരണം. ഇതിൻ്റെ മൗത്ത് വന്നിട്ട് ഈ ഗ്രേ കളറാണ്. അപ്പോൾ ഇതേപോലെ 2 ഇഞ്ച് വീതിയിൽ തുണി എടുക്കുക, എന്നിട്ട് അതിങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കുക. അല്പം നീളം കുറവുണ്ട്, ഇവിടെ തയ്യത്തപ്പോൾ ഇത് ഇവിടെ വരുള്ളൂ. ഇനി ഇത് ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് കൈകൊണ്ടിങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം മേലത്തെ നൂല് മാറ്റുക. മേലത്തെ നൂല് ഗ്രേ കളർ ഇട്ടിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് മടക്കി അടിക്കുക. അപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും നൂല് മാറ്റണം. നൂല് മാറ്റിയിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് ഇവിടെ വയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡ്, അതായത് റൈറ്റ് സൈഡ് ജോയിൻ്റ് ചെയ്യണം. കാരണം അത് പിന്നെ ഈ ബോട്ടത്തിൽ വന്നിട്ട് സ്കർട്ട് വന്നിട്ട് ഇവിടെ പോക്കറ്റ് വരും. അതുകൊണ്ട് ഈ ഭാഗം ഒന്ന് ജോയിൻ്റ് ചെയ്തിട്ട് അടിക്കണം. രണ്ട് സൈഡും അടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഇപ്പോൾ 4 ഇഞ്ച് മൗത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് അങ്ങനെ അടിച്ച് വരിക. ഇവിടെ 1.5 ഇഞ്ചാണ് തയ്യത്തുമ്പ് പറഞ്ഞിരുന്നത്. വേസ്റ്റ് വന്നിട്ട് ഇവിടെ 20 ഇഞ്ചാണ്. അപ്പോൾ അത് അതിൻ്റെ പാതി 10 ഇഞ്ച് വരും. അതുകൂടെ ഈ 2 ഇഞ്ച് കൂട്ടിയിടണം. അപ്പോൾ 12 ഇഞ്ച് വരും. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് തയ്യത്തുമ്പ് ഇട്ടാൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കുക.
ഇനി ഇതിന്റെ ബോർഡറത്തേക്കുള്ള ഫ്ലേറ്റ് ഇടാം. അപ്പോൾ ഇതുപോലെ ഈ സ്കർട്ടിനുള്ള രണ്ട് പീസ് ജോയിൻ്റ് ചെയ്തിട്ട് പിന്നെ പോക്കറ്റ് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ പോക്കറ്റ് വയ്ക്കുക. അതിന് ശേഷം ഇവിടെ അറ്റാച്ച് ചെയ്യുക, എന്നിട്ട് സൈഡ് അടിച്ചിട്ട് ബോട്ടം അടിക്കുക. അപ്പോൾ വീഡിയോ ഒരുപാട് ലോങ് ആവും, അതുകൊണ്ട് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.